എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് വ്യാവസായിക വിപ്ലവത്തോടു കൂടിയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ യാഥാർത്ഥ്യമായത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും ഇതോടെ ലോകത്ത് വ്യാപകമായി. കോടിക്കണക്ക് രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇത്തരം വൻകിട ബിസിനസ് സംരംഭങ്ങളുടെ മാനേജ്മെന്റ് സങ്കീർണമായ പ്രക്രിയയായി മാറി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും വൈദഗ്ധ്യവും ആവശ്യമുള്ള ഒരു തൊഴിലായി മാനേജ്മെന്റ് മാറി. മാനേജ്മെന്റ് ഒരു പ്രൊഫഷനായി എന്നർത്ഥം. ബിസിനസ് സ്റ്റഡീസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. അതിന് മുമ്പായി എന്താണ് പ്രൊഫഷൻ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉയർന്ന തലത്തിലുള്ള അറിവും അത് സമർത്ഥമായി ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യവും പരിശീലനവും ആവശ്യമുള്ള തൊഴിലിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പ്രൊഫഷന്റെ ഓരോ സവിശേഷതകളായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് മാനേജ്മെന്റ് സ്വായത്തമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പ്രൊഫഷന്റെ ഒന്നാമത്തെ സവിശേഷത? ഏത് പ്രൊഫഷനായാലും ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാന ശേഖരം ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ആ വിജ്ഞാന ശേഖരം നമുക്ക് പഠന പ്രവർത്തനങ്ങളിലൂടെ സ്വായത്തമാക്കാനും സാധിക്കും. മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങളുണ്ട്, ധാരാളം ജേണൽസും പീരിയോഡിക്കൽസും ഉണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മാനേജ്മെന്റ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യയിലെ മാനേജ്മെന്റ് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള ഒരു സ്ഥാപനമാണിത്. ഇന്ത്യയിൽ 20 കേന്ദ്രങ്ങളിൽ IIM കീഴിലുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് മാനേജ്മെന്റിനെ പ്രൊഫഷന്റെ ഒന്നാമത്തെ ഫീച്ചറായിട്ടുള്ള സ്വന്തമായ വിജ്ഞാന ശേഖരം, ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഈ പ്രത്യേകത ഉണ്ട് എന്നർത്ഥം. നമുക്ക് അടുത്ത പ്രൊഫഷന്റെ അടുത്ത ഒരു ഫീച്ചറിലേക്ക് നമുക്ക് പോകാം. ഫീച്ചർ രണ്ടാമത്തെ ഫീച്ചറാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ആ പ്രൊഫഷൻ നിഷ്കർഷിക്കുന്ന യോഗ്യതാ പരീക്ഷ പാസ്സാകണം. അപ്പോൾ അവർ പറയുന്ന ഒരു കോഴ്സ് പരീക്ഷ എഴുതിയിട്ട് പാസ്സാകണം, എന്നാൽ മാത്രമേ ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആവണമെങ്കിൽ LLB പാസ്സായിരിക്കണം. ഒരു ഡോക്ടർ ആകണമെങ്കിൽ നമ്മൾ MBBS പരീക്ഷ പാസ്സായിട്ടുണ്ടാവണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന പരീക്ഷ പാസ്സായിട്ടുണ്ടാവണം. അതേസമയത്ത് മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാനേജറാകാൻ വേണ്ടി അങ്ങനെ ഒരു നിശ്ചിത പരീക്ഷ ഒന്നും ഇല്ല. അങ്ങനെ ഒരു നിശ്ചിത പരീക്ഷ പാസ്സായയാൾക്ക് മാത്രമേ ഈ മേഖലയിലേക്ക് പ്രവേശനമുള്ളൂ എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ, മാനേജ്മെൻ്റ് മേഖലയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലത് എന്നല്ലാതെ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ കോർപ്പറേറ്റുകളുടെയൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിൽ വിളിക്കുന്ന സമയത്ത് പറയും ഒരു MBA ഉണ്ടായിരിക്കണം എന്ന് പറയാം. എന്നല്ലാതെ മാനേജറാകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന ക്വാളിഫിക്കേഷൻ മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിഷ്കർഷ ഇല്ല. എന്ന് പറഞ്ഞ അർത്ഥം പ്രൊഫഷൻ്റെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം എന്നുള്ള വ്യവസ്ഥ മാനേജ്മെൻറ്റ് പാലിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത പ്രൊഫഷൻ്റെ മറ്റൊരു സവിശേഷത നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. അത് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാകും. ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാകും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ, മറ്റ് സാധാരണ സംഘടനകളെ പോലെയല്ല. ഒരു പ്രൊഫഷണൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സംഘടന മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ അഡ്വക്കേറ്റുമാരുടെ പ്രൊഫഷണൽ അസോസിയേഷനാണ്, ഒറ്റ സംഘടനയുള്ളൂ. അപ്പോൾ ഇതിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അംഗമായി കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ IMA എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷനാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷനാണ്. മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഒറ്റ സംഘടന അങ്ങനെയില്ല. മാനേജ്മെൻറ്റിൽ അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ മാനേജർമാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന നമുക്ക് ഇല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു മാനേജർ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകണമെന്നുള്ള വ്യവസ്ഥയുമില്ല. അപ്പോൾ ഒരു പ്രൊഫഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള വ്യവസ്ഥയും മാനേജ്മെൻറ്റ് പാലിക്കുന്നില്ല. മാനേജ്മെൻ്റ് അത് പാലിക്കുന്നില്ല എന്നർത്ഥം. ഇനി പ്രൊഫഷൻ്റെ മറ്റൊരു സവിശേഷതയിലേക്ക് നമുക്ക് പോകാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ അംഗമായിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അസോസിയേഷൻ തയ്യാറാക്കുന്ന പെരുമാറ്റച്ചട്ടം ഉണ്ടായിരിക്കും, അതവർക്ക് ബാധകമാണ്.
അപ്പോൾ ഒരു അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഫഷൻ, ഒരു പ്രൊഫഷന് ഒരു സംഘടനയുണ്ടാവും, ഒറ്റ സംഘടനയുണ്ടാവുള്ളൂ. ആ സംഘടന ആ അതിലെ അംഗങ്ങൾക്ക് ബാധകമാകുന്ന രീതിയിൽ അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാവും, എല്ലാ പ്രൊഫഷനിലും അത് ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. കോഡ് ഓഫ് കോണ്ടക്റ്റിനകത്ത് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ്. അപ്പോൾ പ്രൊഫഷൻ്റെ പ്രത്യേകതയാണ്, പ്രൊഫഷനാണെങ്കിൽ അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകും, ആ അസോസിയേഷൻ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് അതിൽ അംഗമായിരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മാനേജ്മെൻറ്റിന് അങ്ങനെ ഒരു സംഘടനയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലെ മാനേജർമാർക്ക് മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഇല്ല, കാരണം അവർക്കൊരു പൊതു സംഘടനയില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇന്ത്യൻ മാനേജർമാർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ മാനേജ്മെൻറ്റിന് ബാധകമല്ല. അപ്പോൾ മാനേജ്മെൻറ്റിനെ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നതിന് തടസ്സമാകുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇത്. പ്രൊഫഷൻ്റെ മറ്റൊരു സവിശേഷതയാണ് സർവീസ് മോട്ടീവ് എന്നുള്ളത്. ഒരു പ്രൊഫഷൻ അതിൻ്റെ ക്ലയൻസിന്, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് സർവീസ് നൽകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ്, വാദി അല്ലെങ്കിൽ പ്രതി ആരെങ്കിലായിരിക്കാം. അപ്പോൾ അവർക്ക് വളരെ സത്യസന്ധമായ പ്രതിബദ്ധതയോടുകൂടിയുള്ള സേവനം നൽകുക എന്നുള്ളതാണ് പ്രൊഫഷൻ്റെ ലക്ഷ്യം. മാനേജ്മെൻ്റ് ചെയ്യുന്നതും സാമൂഹ്യ സേവനം തന്നെയാണ്. അവർ ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് സമൂഹത്തിന് ലഭ്യമാക്കിക്കൊണ്ട് അവരെ സഹായിക്കുകയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷൻ്റെ സർവീസ് മോട്ടീവ് എന്ന് പറയുന്ന ഫീച്ചർ മാനേജ്മെൻറ്റിനുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമുക്കിത് കൺക്ലൂഡ് ചെയ്ത് നോക്കാം, എന്താണ് മാനേജ്മെൻറ്റിനെ പ്രൊഫഷൻ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഓരോ പോയിന്റായിട്ട് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, ബോഡി ഓഫ് നോളജ്, സ്വന്തമായ വിജ്ഞാന ശേഖരം മാനേജ്മെൻറ്റിനുണ്ട്. എൻട്രി റെസ്ട്രിക്റ്റഡ്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ മാനേജ്മെൻറ്റിൽ ഇല്ല. പ്രൊഫഷണൽ അസോസിയേഷൻ, മാനേജ്മെൻറ്റിന് പ്രൊഫഷണൽ അസോസിയേഷൻ ഇല്ല. കോഡ് ഓഫ് കോണ്ടക്റ്റ്, പ്രൊഫഷണൽ അസോസിയേഷനാണ് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കേണ്ടത്, മാനേജ്മെൻറ്റിന് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇല്ല. സർവീസ് മോട്ടീവ്, മാനേജ്മെൻറ്റ് സർവീസ് മോട്ടീവ് ഉണ്ട്. സോ ലെറ്റ് അസ് കൺക്ലൂഡ്. മാനേജ്മെൻറ്റിന് പ്രൊഫഷൻ്റെ ചില ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ചില ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് സ്ട്രിക്ട്ലി നമുക്കൊരു പ്രൊഫഷനാണെന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മാനേജ്മെൻറ്റ് ഭാഗികമായിട്ട് മാത്രമേ ഒരു പ്രൊഫഷൻ ആകുന്നുള്ളൂ എന്നർത്ഥം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.